അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബി അജ്മാഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ഈയടുത്ത് ഒരു സഹോദരൻ ചോദിച്ചു, ഡോക്ടറെ, നമ്മൾക്ക് ചെറിയ 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 കാര്യങ്ങൾ വലിയ 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 പ്രതിഫലമുള്ള കാര്യങ്ങളെ പറ്റി ഒന്ന് പറഞ്ഞു തരാൻ പറ്റും? പല ലോകത്ത് വലിയ പ്രതിഫലമുള്ള കാര്യങ്ങൾ. വേറൊരു സഹോദരനെ അടുത്ത് ചോദിച്ചു, ഈ രണ്ട് സുന്നത്ത് കർമ്മങ്ങളിലെ ഏതിലായിരിക്കും കൂടുതൽ പുണ്യം? യഥാർത്ഥത്തിൽ നമ്മളൊക്കെ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ നമ്മുടെ പരലോകത്ത് നമ്മുടെ കർമ്മങ്ങൾ എണ്ണി നോക്കുക അല്ല ചെയ്യുക, മറിച്ച് തൂക്കി നോക്കുക എന്ന് പറഞ്ഞ് തുലാസിലിട്ട് തൂക്കി നോക്കുക, വേ ചെയ്യുക, എണ്ണിയിട്ടല്ല നോക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യത്തിനെ പറ്റി പറഞ്ഞെടുത്ത് അല്ലാഹു പറഞ്ഞു, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. ഏറ്റവും ഭംഗിയായി മനോഹരമായി ചെയ്യുന്നവരാരോ, ഒരുപാട് ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുന്നവരാരോ എന്നല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പറ്റി പരീക്ഷിക്കുന്നത്. നമ്മൾക്കെല്ലാവർക്കും അറിയാം, തുലാസിൽ വളരെയധികം ഘനം തൂങ്ങുന്ന നാവിൽ വളരെ ലളിതമായൊരു ഒരു ഒരു ദുആ ദിക്റാണ് സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. യഥാർത്ഥത്തിൽ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, നമ്മൾക്കൊരു നാളെ പരലോകത്തൊരു കൺസെപ്റ്റ് നമ്മൾ പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത്, അത് ഒരു ഒരു ഉദാഹരണത്തിന് സഹിതം പറയാം. ഒരു 100 നില കെട്ടിട സ്വർഗത്തിലേക്ക് മുകളിലോട്ട് 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 തറജുണ്ട്. താഴോട്ടേക്ക് നരകത്തിലേക്ക് അടിത്തട്ടിലേക്ക് 100 നില താഴോട്ടേക്ക് 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 ശിക്ഷ കൂടി 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 ഉണ്ടാവും. നമ്മളൊക്കെ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്, ഞാനൊരു 10-60 കൊല്ലം വരെ എങ്ങനെയെങ്കിലൊക്കെ തെറ്റുകുറ്റങ്ങളൊക്കെ ചെയ്ത് സ്ത്രീധനം വാങ്ങി, കൈക്കൂലി വാങ്ങി, മറ്റുള്ളവരെ ബുദ്ധിമുട്ട് വേദനിപ്പിച്ചിട്ട് എല്ലാവിധ ഹറാമി ചെയ്തിട്ട് ഞാൻ 100 നില താഴോട്ടേക്ക് നരകത്തിലെത്തിയിട്ടുണ്ട്. ഇനിയൊരു 60 വയസ്സിന് റിട്ടയർമെൻറ്റ് എത്തിക്കഴിഞ്ഞിട്ട് നമുക്കൊരു ഹജ്ജ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്നിട്ട് നമ്മൾക്ക് ഭൂമിയിലുള്ള നിലത്തേക്ക് അല്ലെ സ്വർഗത്തിലേക്കുള്ള ആദ്യത്തെ തട്ടിലേക്ക് എത്താം എന്നാണ് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. വേറെ കുറേ പേര് തെറ്റിദ്ധരിച്ചിരിക്കുന്നത്, ഞാൻ ഒരു 1 ലക്ഷം സദക്കകൾ കൊടുക്കും, അപ്പം ഞാൻ 50-ാമത്തെ നിലയിലെത്തി. പക്ഷേ ഞാൻ പിറ്റേ തന്നെ പലിശ വാങ്ങും, അപ്പം പിന്നെയും 10-ാമത്തെ നിലയിലേക്ക് എത്തി. പിന്നെ ഞാൻ അടുത്ത വർഷം ഞാനൊരു ഉംറ ചെയ്യും, അപ്പം പിന്നെയും 60-ാമത്തെ നിലയിലേക്ക് എത്തി. പിന്നെയും ഞാൻ ഇവിടെ വീട്ടിലേക്ക് വന്ന് മറ്റൊരു വഞ്ചിക്കും കളിയാക്കും പുച്ഛിക്കും കുടുംബബന്ധം വിച്ഛേദിക്കും, അപ്പം പിന്നെയും ഞാൻ 2-ാമത്തെ നിലയിലേക്ക് എത്തി ഭൂമിയിലെ സ്വർഗത്തിൽ. പിന്നെ ഞാനൊരു കുറച്ചും കൂടി അങ്ങോട്ടേക്ക് ഒരു ഹജ്ജ് ചെയ്തതിൻ്റെ ഞാൻ 100-ാമത്തെ നിലയിലേക്ക് എത്തി. സഹോദരന്മാരെ, ഈ ഒരു കണക്ക് യഥാർത്ഥത്തിൽ ഹദീസ് ഗ്രന്ഥങ്ങളൊക്കെ ഒരുപാട് ഒരുപാട് നമ്മൾക്കറിയാം, ഒരുപാട് പ്രചോദനം നൽകുന്ന ഒരുപാട് പ്രതിഫലമുണ്ട്, ഒരുപാട് പ്രതിഫലം പറയുന്നുണ്ട്. പക്ഷെ നമ്മളും ചിന്തിച്ചു നോക്കൂ, ഉഹദ് മലയോളം പൊന്ന് നിങ്ങൾക്ക് തരാം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ആ ഉഹദ് മലയോളം പൊന്ന് കിട്ടിയിട്ട് എന്താ കാര്യം നമ്മൾ പലരും ചിന്തിച്ചു പോവും. യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന സഹോദരന്മാർ, ഇബ്നു മസൂദ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു കാര്യമുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നിൽ നിന്ന് നിങ്ങളിൽ നിന്ന് ഒരു കർമ്മം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ തന്നെ ഇബ്നു മസൂദ് റളിയല്ലാഹു പറഞ്ഞേ, എന്നിൽ നിന്ന് ഒരു കർമ്മം അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട്, ഞാൻ ഭാഗ്യവാനാ. എന്തുകൊണ്ട് വെച്ചാൽ അള്ളാഹു പറയുന്നുണ്ട് എന്താ വെച്ചാല്, ഇന്നമായി തഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. അപ്പൊ അള്ളാഹു നമ്മളെ കർമ്മങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മുത്തഖീങ്ങളായി. അതിലൊറ്റ കർമ്മം മതി, ഞാൻ ജീവിതത്തിലെ ഒറ്റ കർമ്മം സ്വീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ മുത്തഖീങ്ങളായി. അതുകൊണ്ട് സഹോദരിമാരെ ചിന്തിച്ചു നോക്ക്, ഒരു വിശന്നിരിക്കുന്ന പട്ടിക്ക്, ദാഹിച്ചു കൂട്ടിയിരിക്കുന്ന പട്ടിക്ക് ഒരു കിണറ്റിൽ നിന്ന് വെള്ളം എടുത്ത് ദാഹം തീർത്തേണ്ടതുകൊണ്ട് ഒരു വ്യഭിചാരിണിയായ സ്ത്രീക്ക് സ്വർഗം കൊടുക്കുന്നു. എന്തുകൊണ്ടായിരിക്കാം? ആ വ്യഭിചാരിണിയായ സ്ത്രീ പശ്ചാത്തപിച്ചിട്ടുണ്ടാവും, മുത്തഖീങ്ങളുടെ ഗുണത്തിൽപ്പെട്ടു, അതുകൊണ്ട് ഒരു ചെറിയ കർമ്മം പോലും സ്വർഗത്തിലേക്കെത്തി. എന്നാൽ വേറൊരു സ്ത്രീ ഒരു പൂച്ചയെ കെട്ടിയിട്ടത് കൊണ്ട് നരകത്തിലായി. എന്തുകൊണ്ടാ? ആ സ്ത്രീ സഹോദരി ചിലപ്പോൾ ഒരുപാട് ഇബാദത്ത് ചെയ്തിട്ടുണ്ടാവും, അല്ലാഹു അലം. പക്ഷേ ആ സ്ത്രീയുടെ ഹൃദയം തക്കവയില്ല, മുത്തഖീങ്ങളായിട്ടില്ല. അതുകൊണ്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, ഒരു സ്ത്രീ ഉണ്ട് വീട്ടിൽ ഒരുപാട് ഇബാദത്ത് ചെയ്യും, പക്ഷെ അയൽവാസികൾ ഒരുപാട് ബുദ്ധിമുട്ടിക്കും. ആ സ്ത്രീ സഹോദരി നരകത്തിലാണ്.
എന്നാൽ വേറൊരു സ്ത്രീ ആവട്ടെ ഫർദുകളൊക്കെ ചെയ്യുന്നുണ്ട്, വലിയ വലിയ ഇബാദത്തൊന്നുമില്ല, പക്ഷെ തൊട്ടടുത്ത അയൽവാസിയായിട്ട് നല്ല ബന്ധമാണ്, എല്ലാവർക്കും ഇഷ്ടമാണ് സ്വഭാവം. അതുകൊണ്ട് ഈ സഹോദരി സ്വർഗത്തിലേക്കായി. അപ്പോ നമ്മൾ ഈ നമ്മളെ ബുദ്ധി കൊണ്ട് ഉപയോഗിക്കുന്ന മാനദണ്ഡമായിരിക്കില്ല നാളെ അള്ളാഹു സുബ്ഹാനു വതാല തുലാസിൽ തൂക്കി നോക്കാൻ പോകുന്ന സഹോദരന്മാരെ. അള്ളാഹു സുബ്ഹാനു വതാല നോക്കാൻ പോകുന്നത് എൻ്റെ നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ്, ഹൃദയത്തിലേക്ക്. നമ്മൾ ഒരു 1,000,000 തവണ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ പറഞ്ഞിട്ട് നമ്മുടെ ഹൃദയത്തിലെ പലതും പലതും പലതുമാണ് വലുത്. മക്കളാണ്, സമ്പത്താണ്, സ്ഥാനമാനങ്ങളാണ്, സംഘടനകളാണ് നമ്മൾക്ക് വലുത്. അങ്ങനെ 1,000,000 നിങ്ങൾ കോടിക്കണക്കിന് അള്ളാഹു അക്ബർ പറഞ്ഞാൽ അതൊന്നും അങ്ങോട്ടേക്ക് മുകളിലേക്ക് പോകില്ല സഹോദരന്മാര്. എന്നാ ഹൃദയത്തിൽ എപ്പോഴും 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 അള്ളാഹ് മാത്രമാണ് എനിക്ക് മഹാൻ വലുത്. എന്നിട്ടൊരൊറ്റ അള്ളാഹു അക്ബർ നമ്മളെ സ്വർഗത്തിലേക്ക് എത്തിക്കും സഹോദരന്മാരെ. അപ്പൊ നമ്മളൊക്കെ ചെയ്യേണ്ടതെന്ന് വെച്ചാല് നമ്മളെ കർമ്മങ്ങൾ എങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനു വതാല സ്വീകരിക്കുന്നുണ്ടോ ഇല്ലേ എന്നാണ് ഏറ്റവും ആദ്യം പരിശോധിക്കേണ്ടത്. അതിന് ഏറ്റവും വേണ്ടത് എന്താ സഹോദരൻ? ഏറ്റവും ആദ്യം നമ്മൾ വേണ്ടത് എന്താണ്? തൗഹീദ് ഉണ്ടാകണം, വിശ്വാസം ശുദ്ധിയുള്ളതാവണം, നമ്മുടെ കർമ്മങ്ങളിൽ ഒരു വിധത്തിലും ബിദഅത്തുകൾ ഉണ്ടാവരുത്. നമ്മൾ കൃത്യമായിട്ട് 5 നേരം നമസ്കരിച്ചിരിക്കണം. ഹലാലായ മാർഗത്തിൽ സമ്പാദിച്ച് എന്നിട്ട് 2.5% സക്കാത്ത് കൊടുത്തിരിക്കണം. റമദാൻ നോമ്പ് നോക്കണം. ആവതുള്ളപ്പോൾ സമ്പത്തും ആരോഗ്യമെല്ലാം ഉള്ളപ്പോൾ ഒരു ഹജ്ജ് ചെയ്തിരിക്കണം. ഇതൊക്കെ ഫർദ് നിർബന്ധമായി ചെയ്ത ശേഷമാണ് സഹോദരന്മാരെ പിന്നെ മറ്റു കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, നമുക്ക് ഇത് തന്നെ ഉണ്ടോ എന്ന് ആത്മാർത്ഥമായിട്ട് നമ്മൾ ചിന്തിക്കുക. യഥാർത്ഥത്തിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിന്റെ ഇബാദത്തുകളിൽ നമ്മൾക്ക് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ പോലും അള്ളാഹു സുബ്ഹാനു വതാല മറ്റു സുന്നത്തുകൾ നോക്കിയിട്ട് ചിലപ്പോൾ പുറത്തു തന്നേക്കാം. മറ്റു മനുഷ്യ ബന്ധങ്ങളെ നമ്മൾ നല്ല നല്ല കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു പുറത്തു തന്നേക്കാം. അള്ളാഹുവിന്റെ ഇബാദത്തിൽ ചിലപ്പോൾ ഖുശൂ ഉണ്ടാവില്ല നമസ്കാരത്തിൽ, പക്ഷെ നമ്മൾ നമസ്കരിച്ചിരിക്കണം എന്നത് നിർബന്ധമാണ്. ഇനി നിങ്ങൾ നോക്കി, നേരെ മറിച്ച് സംഭവിക്കില്ല. മറ്റു മനുഷ്യന്മാരെ വല്ലാതെ ബുദ്ധിമുട്ടിച്ച് ദ്രോഹിച്ചിട്ട് മറ്റുള്ളവരെ വഞ്ചിച്ചിട്ട് കാശുണ്ടാക്കിയിട്ട് ഈ കാശ് കൊണ്ട് ഹജ്ജ് ചെയ്താലേ ഹജ്ജ് സ്വീകരിക്കില്ല. ഇത് നല്ലോണം മനസ്സിലാക്കുക സഹോദരന്മാർ, ഇത് നല്ലോണം മനസ്സിലാക്കുക. മറ്റു ആരെയും വേദനിപ്പിക്കാതിരിക്കുക. യഥാർത്ഥത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അള്ളാഹു സുബ്ഹാനതിലെ ദീന് കളവാക്കിയ അറായത്തല്ലതി കദ്ദീബ് ബിദ്ദീൻ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന വയം നൗനൽ മാഊൻ, നിങ്ങൾ ചെറിയ 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 പരോപകാരങ്ങൾ പോലും നിങ്ങൾ നിഷേധിക്കുന്നവർ യഥാർത്ഥത്തിൽ ദീനെ തന്നെ കളവാക്കിയ നമ്മൾ എപ്പോഴെപ്പോഴും ചിന്തിക്കേണ്ട ഒരു വിഷയം. ഏറ്റവും ആദ്യത്തെ ചെറിയ ഒരു കാര്യം എനിക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയെന്ന് വെച്ചാല് നല്ല ഒരു ഹൃദയം കൊണ്ട് നടക്കുക. എപ്പോഴും 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 അള്ളനെ പറ്റി നല്ലത് മാത്രം വിചാരിക്കുക. അള്ള നല്ലതേ എനിക്ക് നിങ്ങൾക്ക് തരുള്ളൂ. അതേപോലെ എപ്പോഴും എന്നെ പറ്റി നമുക്ക് നല്ലത് വിചാരിക്കണം. ഞാൻ ചീത്തയാണ്, എപ്പോഴും മോശമാണ് എന്ന് പറയരുത്. പക്ഷെ തീർച്ചയായിട്ടും ഞാൻ പാപം ചെയ്തു പോകുന്നില്ല, ചെയ്തു കൊണ്ട് ഇൻഷാ അള്ള ഞാൻ നന്നാവും. ഇനി വേണ്ടത് എന്താ? നല്ലത് മാത്രമേ എനിക്ക് വരാൻ പാടുള്ളൂ, നല്ലത് മാത്രമേ ചുറ്റുപാടുമുള്ള എല്ലാ മനുഷ്യന്മാർക്കും വരാൻ പാടുള്ളൂ. ചെറിയൊരു കാര്യമാണ്, പക്ഷെ ഹൃദയമാണ് നന്നാവുന്നത്. രണ്ടാമത്തെ നമ്മൾ ചെയ്യേണ്ട സഹോദരന്മാരെ, നമ്മളെ കൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത്. നല്ലോണം ശ്രദ്ധിക്കുക, നമ്മൾ ഇത് വലിയ ചെറിയൊരു കാര്യമാണ്, ഈ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മളൊന്ന് ജീവിച്ചു നോക്കുക, എല്ലാവരും ഇഷ്ടപ്പെടും. എൻ്റെ നോട്ടം കൊണ്ട് കണ്ണുരുട്ടി പേടിപ്പിക്കരുത് ആരെയും. എൻ്റെ നോട്ടം കൊണ്ട് വൃത്തികെട്ട ഒരു നോട്ടം അന്യ സ്ത്രീയിലേക്ക്, റോട്ടിലോട്ട് നടക്കുന്ന സ്ത്രീയിലേക്ക് നോക്കരുത്. അത് ചെറിയൊരു കാര്യം, പക്ഷെ വലിയ അള്ളാന്റെ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. എൻ്റെ വാക്കുകൾ കൊണ്ട് ആര് വേദനിപ്പിക്കില്ല, ദ്രോഹിക്കില്ല. ഞാൻ ഒരൊറ്റ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക്, വ്യക്തിപരമായ ജീവിതത്തിലേക്ക് അനാവശ്യമായിട്ട് ഞാൻ ഇടപെടില്ല. ഉപദേശം ചോദിച്ചാൽ അങ്ങോട്ട് കൊടുക്കല്ലാതെ ഞാനായിട്ടൊരു വെറുതെ എന്താ കുഞ്ഞുണ്ടായില്ലേ ഡൈവോഴ്സായോ ഇങ്ങനെ കുത്തി നോവിച്ചിട്ട് നമ്മളിങ്ങനെ ദസ്ബീൻ ചൊല്ലിയിട്ട് എന്താ കാര്യം സഹോദരന്മാരെ? അള്ളാഹു ഓരോ സ്ത്രീകളുടെ കയ്യിലുണ്ട് ഇങ്ങനെ ദസ്ബി, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അക്ബർ സുബ്ഹാനല്ലാഹ്. എത്ര നോക്കൂ, 1,500 സുബ്ഹാനല്ലാഹ്. ഈ 1,500 സുബ്ഹാനല്ലാഹ് ചെല്ലുന്നതിനെക്കാട്ടി നല്ലത് ഒരു മനുഷ്യനും കൂടി ദ്രോഹിക്കാതെ ഒറ്റ അൽഹംദുലില്ലാഹ് ഹൃദയത്തിന് വരട്ടെ സഹോദരന്മാരെ, ഹൃദയത്തിന് വരട്ടെ. നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട വിഷയം, നമ്മൾ രാവിലെ എഴുന്നേറ്റ് റളീതു ബില്ലാഹി റബ്ബൻ വബി ഇസ്ലാം ദീനൻ വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി എന്ന് ആത്മാർത്ഥമായിട്ട് പറയണ്ടോ? ചിന്തിക്കുക, ആദ്യം ചിന്തിക്കുക നമ്മൾ. അള്ളാഹു, ഞാൻ നീ തന്ന എല്ലാറ്റിലും തൃപ്തിയാണ്, നിന്നെ റബ്ബായിട്ട്, ഈ ദീൻ ഇസ്ലാമായിട്ട്, പ്രവാചൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയായിട്ട് ഞാൻ തൃപ്തനാണ് എന്ന് എനിക്ക് നിങ്ങൾക്ക് ഹൃദയം തട്ടി പറയാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ നമ്മൾക്ക് പറയാൻ പറ്റുന്ന ഇൻഷാല്ല ആദ്യത്തെ ഭാഗം അവിടെ കഴിഞ്ഞു. റളിയല്ലാഹു അൻഹും വറളു അൻഹു എന്നുള്ള ദർജയിലേക്ക് നമ്മൾ എത്തണം. സഹാബാക്കൾ, അതാണ് ഗ്രേഡ്. സഹാബാക്കൾക്ക് കൊടുത്ത ഗ്രേഡ് എന്താ? സഹാബാക്കൾ അള്ളാഹുവിൽ പൂർണ്ണ അർത്ഥത്തിൽ തൃപ്തനാണ്.
അപ്പൊ എന്ത് സംഭവിച്ചു? അള്ളാഹു സുബ്ഹാനഹു വതാല മറിച്ച് അവരെ പൂർണ്ണമായി തൃപ്തിപ്പെട്ടു, അത്രയുള്ളൂ. അപ്പൊ സ്വർഗം കിട്ടി, സ്വർഗത്തിന്റെ വലിയ വലിയ പദവികൾ കിട്ടി. നമ്മളൊക്കെ കുഴപ്പമെന്താ, നമ്മുടെ ഏറ്റവും ആദ്യത്തെ ഭാഗം തന്നെ പൂർണ്ണമായിട്ടില്ല, നമുക്ക് അള്ളാഹു തന്നെ തൃപ്തിയായിട്ടില്ല, അള്ളാഹുവിന്റെ മതം തന്നെ തൃപ്തിയായിട്ടില്ല, നമ്മൾക്ക് ഹിജാബ് ഒന്നും പറ്റില്ല, നിസ്കാരൊക്കെ കൃത്യസമയത്ത് നിന്ന് ബുദ്ധിമുട്ടാണ്, പലിശയൊക്കെ ഒഴിവാക്കാൻ ബുദ്ധിമുട്ടാണ്, അള്ളാഹിന്റെ റസൂൾ കൊണ്ടാന്ന് ചേട്ടിയൊന്നും എനിക്ക് വലിയ ഇഷ്ടമല്ല, എനിക്ക് താടിയൊക്കെ വെക്കാൻ ഒരു ഒസുവാസാണ്, മടിയാണ്. ഇങ്ങനെ നമ്മൾക്ക് റസൂൽ സല്ലല്ലാഹു അള്ളാഹ് കൊണ്ടാകുന്ന റസൂൽ സല്ലല്ലാഹു പഠിപ്പിച്ചാന്ന മതത്തിൽ നമുക്ക് തന്നെ തൃപ്തിയില്ല സഹോദരന്മാരെ. ഇനി അള്ളാഹിന്റെ വിധിയിൽ നമുക്ക് തൃപ്തിയില്ല. ഓഹ്, എനിക്ക് വീട് ചെറുതായിപ്പോയി, എനിക്ക് കാറ് സാധാരണ കാറായി പോയി, എന്റെ മോക്ക് നല്ല പുതിയാപ്പിള കിട്ടിയില്ല, എന്റെ മോന്റെ ഡിഗ്രി കിട്ടിയില്ല, ഒന്നിലും തൃപ്തിയില്ല. അപ്പൊ നമ്മൾ എന്നെ തൃപ്തിപ്പെട്ടിട്ടില്ല, പിന്നെ എങ്ങനെ സഹോദരന്മാരെ അള്ളാഹു നമ്മളെ തൃപ്തിപ്പെടാൻ പോകുന്നത്? ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ നമ്മുടെ ഈ ദീനും നമ്മുടെ വിധിയിലും എല്ലാറ്റിലും എല്ലാറ്റിലും തൃപ്തിപ്പെടുക, സമർപ്പിക്കുക. അങ്ങനെ ആകുമ്പോൾ അള്ളാഹു തൃപ്തിപ്പെടും. നമ്മുടെ കർമ്മങ്ങൾ കുറച്ചാവട്ടെ, കുറച്ചാവട്ടെ, ഒരു കുഴപ്പമില്ല. ഇനി നമുക്ക് നോക്കാം ഈമാന്റെ ഭാഗമായിട്ട് അള്ളാഹു സുബ്ഹാനഹു എഴുപതാമത്തെ ശാഖ പറഞ്ഞ എന്താ, വഴിയിലുള്ള തടസ്സം നീക്കുക എന്നാണ്. ചെറിയൊരു കാര്യമായിരിക്കും, റോട്ടിലോട്ട് നടക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ആണി കണ്ടു, അതാര് ടയറ് കയറി അത് പഞ്ചറാവും, അപ്പം എന്ത് ചെയ്യും, അതങ്ങ് എടുത്ത് മാറ്റുക, ആരും കാണുന്നില്ല, അള്ളാഹുവിന് വേണ്ടി മാത്രം. ഒരാൾ വഴി ചോദിച്ചു മെഡിക്കൽ കോളേജിലേക്ക്, ഇന്ന സ്ഥലം, ഇന്ന ലാബ് എവിടെ, ഇന്ന റൂം ഏതാണ് ചോദിക്കുമ്പോൾ വഴി കാണിച്ചു കൊടുക്കുക. ഒരാൾ സ്കൂട്ടർ ഒന്ന് വലിച്ച് ബാക്കോട്ടേക്ക് റോട്ടിലേക്ക് കയറ്റാൻ ബുദ്ധിമുട്ടുമ്പോൾ ഒന്ന് കൈ വെച്ചു കൊടുക്കുക, ഒന്ന് വെച്ചു കൊടുക്കുക. ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും സഹോദരൻ, പക്ഷെ വലിയ ചെറിയ 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 കാര്യങ്ങളാണ് എല്ലാം വലുത് വലുത് വലുതായി വരുന്നത്. പക്ഷെ ഇതിനൊക്കെ ഏറ്റവും ആദ്യം വേണ്ടത് എന്താ, നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക, നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയങ്ങൾ മാറണം, ഹൃദയങ്ങൾ മാറണം സഹോദരന്മാര്. നമ്മുടെ ഹൃദയം മാറിക്കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാം സ്വീകരിക്കും. നമ്മൾ 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 ഒരുപാട് പേര് നമ്മൾ ദ്രോഹിച്ചിട്ടുണ്ടാവും, അവർക്ക് അങ്ങ് പുറത്തു കൊടുക്കുക, പുറത്തു കൊടുക്കുക, അത് വലിയൊരു കാര്യമാണ്, വലിയൊരു കാര്യമാണ്. ആരെയും നമ്മൾ ബുദ്ധിമുട്ടിക്കരുത്, അല്ല നോക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളോട് ചീത്ത വിധത്തിൽ പെരുമാറിക്കഴിഞ്ഞാൽ നമ്മളും അതേപോലെ ചീത്ത വിധത്തിൽ പെരുമാറരുത്. എന്തുകൊണ്ടാ, രണ്ടുപേരെ അള്ളാഹു കാണുന്നുണ്ട്, അവരുടെ കാര്യം അള്ളാഹു അവരെ ചോദിച്ചോളും, എന്റെ കാര്യം എന്റെ അടുത്ത് ചോദിക്കും. അപ്പൊ ഞാൻ അവര് പെരുമാറിയ പോലെ പെരുമാറില്ല, മറിച്ച് ഞാൻ ഭംഗിയായിട്ട് മനോഹരമായിട്ട് ക്ഷമിച്ചിട്ട് അവർക്ക് പുറത്തു കൊടുക്കും. അങ്ങനെ ആവണം, അതാണ് ഭയപ്പെടേണ്ട സഹോദരന്മാര്. ഞാൻ ചെയ്യുന്ന ഏതേത് ചെറിയ 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 കാര്യങ്ങളാവട്ടെ, മാതാപിതാക്കൾ എന്നെ ഒരുപാട് ചീത്ത പറഞ്ഞു, പക്ഷെ ഞാൻ ക്ഷമിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? അള്ളാഹുവിന് വേണ്ടിയിട്ട്. അള്ളാഹു കാണുന്നുണ്ട്, പലയിടത്തും പലയിടത്തും പല സമയത്തും ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട്, പക്ഷെ അവിടെയൊക്കെ എന്താ, ഞാൻ ക്ഷമ പാലിച്ചു, ക്ഷമ പാലിച്ചു, ഞാൻ മൗനം പാലിച്ചു. ഏറ്റവും വലിയ ബുദ്ധിമുട്ട്, ചെറിയ കാര്യം എന്താ അറിയോ, ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള ചെറിയ കാര്യം പറയുന്നത് വളരെ സൈലൻസ്, സൈലൻ്റ് ആകുക, അനാവശ്യമായ കാര്യത്തിൽ ഇടപെടാതിരിക്കുക, അനാവശ്യമായ വാക്കുകൾ പറയാതിരിക്കുക, ആരെങ്കിലും ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ മിണ്ടാണ്ടിരിക്കുക. അതൊരു ചെറിയ കാര്യമാണെങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിൽ വലിയ കാര്യം. എന്തുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ നാവിനെ കൺട്രോൾ ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്വർഗം തരും. അപ്പോൾ ചെറിയ 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 കാര്യങ്ങൾ ജീവിതത്തിൽ ഒരുപാടുണ്ട് സഹോദരന്മാരെ. ഏറ്റവും വളരെ നിസാരമായ വളരെ ചെറിയൊരു കാര്യമാണ് അള്ളാഹിന്റെ അടുത്ത് എപ്പോഴും സംസാരിക്കുക, അള്ളാഹിന്റെ വിഷമം എപ്പോഴും പറയുക, അള്ളാഹിന്റെ അടുത്ത് നമ്മുടെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുക, നമ്മൾ പറയുക അള്ളാഹു വിഷമമുണ്ട്, അള്ളാഹു ഈ കാര്യം തരണം, അള്ളാഹു ഒരുപാട് നന്ദിയുണ്ട്, വളരെ വളരെ താങ്ക്സ് അള്ളാഹു, ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അള്ളാഹു. അങ്ങനെ അള്ളാഹുമായിട്ട് നമ്മുടെ നിസ്സഹായ അവസ്ഥ അള്ളാഹിന്റെ അടുത്ത് പറയുക, അള്ളാഹു ഞാൻ നിസ്സഹായനാണ് അള്ളാഹു, നിസ്സഹായനാണ്, നീ ഒരു വഴി കാണിച്ച അള്ളാഹു, നീ ഒരു വഴി കാണിച്ച. അങ്ങനെ ചെറിയ 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 കാര്യങ്ങൾ സഹോദരന്മാരെ ജീവിതത്തിൽ ഒരുപാട് 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 ചെയ്യാനുണ്ട്. പക്ഷെ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് ഈ ചെറിയ കാര്യം ചെയ്താൽ എനിക്ക് നാളെ അവിടെ എത്ര കൊട്ടാരത്തിന്റെ എത്രാമത്തെ തട്ടിലെത്തും എന്ന് നമ്മൾ വിശ്വസിക്കുന്നതിനെക്കാട്ടി മുമ്പ് അള്ളാഹു എൻ്റെ കർമ്മങ്ങളൊക്കെ സ്വീകരിച്ചിട്ടുണ്ടോ എന്ന ആത്മാർത്ഥമായ ഭയപ്പാടിലൂടെ ജീവിക്കുക. അങ്ങനത്തെ ഒരു ഭയപ്പാടുള്ള ഹൃദയമുണ്ടെങ്കിൽ ഉറപ്പ്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ പോലെ നമ്മൾക്ക് തൗഹീദ് ഉണ്ട്, നമ്മൾ ബിദ്അത്ത് ചെയ്യുന്നില്ല, നമ്മൾ അഞ്ചര കൃത്യമായി നമസ്കരിക്കുന്നവരാണ്, സക്കാത്ത് കൊടുക്കുന്നു, റമദാൻ നോമ്പ് നോക്കുന്നു, ഹജ്ജ് ചെയ്യുന്നു, എന്നിട്ട് നമുക്ക് പറ്റുന്ന വിധത്തിൽ ചെറിയ 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 കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക, ആരെയും ബുദ്ധിമുട്ടിക്കാതിരിക്കുക, അങ്ങനത്തെ നിഷ്കളങ്കമായ ശുദ്ധ ഹൃദയമുണ്ടെങ്കിൽ, കൽബുൻ സലീം ഉണ്ടെങ്കിൽ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾ ഓരോരുത്തരും ഓരോരുത്തരും ഒരുപാട് ഒരുപാട് അനുഗ്രഹിക്കും, ഒരുപാട് ബർക്കത്തിട്ട് തരും. ഏറ്റവും ആദ്യം വേണ്ടത് റളിയത്തു ബില്ലാഹി റബ്ബൻ വബി ഇസ്ലാമ ദീനൻ വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ. അള്ളാഹു 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 അള്ളാഹുവിനെ പൂർണ്ണാർത്ഥത്തിൽ തൃപ്തിപ്പെട്ടിട്ടുണ്ട്, ഈ മതം ഇസ്ലാം ദീനായിട്ട് തൃപ്തിപ്പെട്ടു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനായി തൃപ്തിപ്പെട്ടു, അള്ളാഹുവേ 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 നമ്മുടെ എല്ലാവരുടെ എല്ലാ കർമ്മങ്ങളും നീ തൃപ്തിപ്പെടണേ തൃപ്തിപ്പെടണേ തൃപ്തിപ്പെടണേ, നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരണേ പുറത്തു തരണേ പുറത്തു തരണേ, നമ്മളെല്ലാവരും എല്ലാവരും നാളെ പല ലോകത്ത് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അള്ളാഹുവേ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.